പൂർണ്ണമായും പുതുമുഖങ്ങൾ എന്നൊരു നയം മാറ്റി പരിചയസമ്പന്നരായ പ്രഗത്ഭരായ കുറച്ച് മന്ത്രിമാരെയും കൂടി ഉൾപ്പെടുത്തി ആ രീതിയിലൊരു മന്ത്രിസഭാ രൂപീകരണം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും രണ്ടാം പിണറായി മന്ത്രിസഭ ഈ രീതിയിലൊരു പ്രതിച്ഛായയിലേക്ക് കൂപ്പുകുത്തില്ലായിരുന്നു എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ ആ രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഈ അഭിപ്രായം പ്രിന്റ് മീഡിയയിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയയിലും ധാരാളമായിട്ട് വരുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയമൊന്നുമില്ലാത്ത ബുദ്ധിജീവികളായ പല എഴുത്തുകാരും അങ്ങനെ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താണ് അതിൻ്റെ അവർ ഉദ്ദേശിക്കുക എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഈ പ്രതിച്ഛായ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? പിന്നെ അപ്പോൾ പുതുമുഖങ്ങളുടെ പ്രശ്നം അത് പാർട്ടിയുടെ ഡിസിഷനാണ്. ഇത് മുഖ്യമന്ത്രിയുടെ തീരുമാനമല്ല. മന്ത്രിസഭാംഗങ്ങളെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനിച്ച് കൊടുക്കുന്നവരല്ലേ. മുഖ്യമന്ത്രി കൊടുക്കുന്ന ഡിസിഷൻ അല്ലാതെ ഗവർണർക്ക് വേറെ കാര്യം എടുക്കാനൊക്കത്തില്ല. അത് സത്യമാണ്. പാർട്ടിയാണ് തീരുമാനിച്ച് കൊടുത്തിരിക്കുന്നത്. അതൊരു കാര്യം. അപ്പോൾ അതാരെങ്കിലും ഏകപക്ഷീയമായി ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാം പാർട്ടിയുടെ തീരുമാനങ്ങളാണ് നടപ്പിലായിരിക്കുന്നത്. മറ്റൊന്ന് ഈ പുതുമുഖങ്ങൾ, അതിനകത്തോടെ പ്രശ്നം പുതുമുഖമായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം പുതുമുഖത്തിന് പെട്ടെന്ന് വലിയാകാമല്ലോ. പാർട്ടി തന്നെ കുറേ കാലമൊക്കെ പ്രവർത്തിച്ചവരല്ലേ. ഒരാൾ മന്ത്രിയായാലുടനെ കുടുംബാംഗങ്ങൾ ചേർന്നിട്ട് കേക്ക് മുറിക്കുക, അതുപോലെ തന്നെ ഓരോരുത്തരെയും വായിലൊക്കെ കൊടുക്കുക, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ കാലമായിട്ടുണ്ടത്. ഇടതുപക്ഷക്കാർ പൊതുവേ സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷം വ്യത്യാസമൊന്നുമില്ല. നമ്മളതിനൊന്നും പോയിട്ടില്ല. കാരണം അങ്ങനൊന്നും മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു പ്രിൻസിപ്പിളുണ്ട് അതിനകത്ത്. ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ മന്ത്രിയല്ല, ഇത് ജനങ്ങളുടെ മന്ത്രിയാണ്. നമ്മുടെ കുടുംബക്കാർ സന്തോഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് നിങ്ങൾ സിൻസിയറായ മന്ത്രിയാണെങ്കിൽ വീട്ടുകാർക്കാണ്. കല്യാണം കഴിച്ചതിൻ്റെ ഭാര്യ തന്നെ സഹിക്കേണ്ടി വരും. അവർക്കാ ബുദ്ധിമുട്ട്. കാരണം നമ്മളെ സമയത്ത് കിട്ടത്തില്ല, വീട്ടുകാര്യത്തിനൊന്നും കിട്ടത്തില്ല, കൈക്കൂലിയൊന്നും വാങ്ങുന്നില്ല, വീട്ടിൽ വലിയ പൈസ ശമ്പളമെല്ലാം ഒന്നും കൊടുക്കാൻ പറ്റില്ല. ശമ്പളം തന്നെ വലിയ തുകയല്ലേ, വരുന്നില്ല ശമ്പളം. ഇപ്പോൾ 92,000 രൂപ ശമ്പളമില്ലേ? ഞങ്ങളാദ്യം മന്ത്രിയാകുമ്പോൾ 25,000 കണ്ടേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഞാനിരിക്കുമ്പോൾ എനിക്ക് 92,000 ഉണ്ട്. ഇപ്പോൾ ആ 92,000 ഇപ്പോൾ ധാരാളമാണ്. ധാരാളം മതി. നമുക്ക് 92,000 രൂപ ചിലവൊന്നുമില്ല ഒരു മാസം എന്തെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞ ആ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാത്തിനും ഒരു പ്രിൻസിപ്പിളുണ്ട്. നമ്മളെപ്പോഴും മുമ്പിൽ കാണുന്ന ജനങ്ങളെയാണ്, പിന്നെ പാർട്ടിയുടെ തീരുമാനങ്ങളെ. പാർട്ടിയുടെ തീരുമാനങ്ങളെ ഓരോരുത്തരും വ്യാഖ്യാനിക്കുന്നതല്ല തീരുമാനം. തീരുമാനം കറക്റ്റായിട്ടാണ് പറയേണ്ടത്. ആ കറക്റ്റായിട്ട് പറയുന്നതിൻ്റെ വലിയ മാതൃക EMS തന്നെയാണ്. കറക്റ്റായിട്ട് പറയും, വ്യക്തമായിട്ട്. ഒരു ആശയക്കുഴപ്പമില്ല. ആശയക്കുഴപ്പം പറഞ്ഞ് മനസ്സിലാവും. പറഞ്ഞൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കത്തില്ല. അതാണ് മാർക്സിസ്റ്റ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ നേതാക്കന്മാരുടെ താഴെ ഏറ്റവും താഴെയുള്ള ആളായി വളരാൻ കഴിഞ്ഞൊരു ഭാഗ്യം കൂടി ഉണ്ടായി എനിക്ക്. അങ്ങനെ ഒരു ഘട്ടത്തിൽ പാർട്ടി വന്നതുകൊണ്ട് ഇപ്പോൾ വരുന്നവർക്കില്ലാത്തൊരു ഭാഗ്യമെന്ന് ഞങ്ങൾക്ക് കിട്ടി. എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും കിട്ടി. കാരണം ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണിയാണ്. 70 SFI രൂപീകരിക്കുന്ന നമ്മൾ. അപ്പോൾ ഡൽഹി ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഇതിനകത്ത് പാർട്ടി മെമ്പർമാരുണ്ടല്ലോ ഈ സെൻട്രൽ കമ്മിറ്റിക്കകത്ത്, SFIയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ആ പാർട്ടി മെമ്പർമാരുടെ യോഗം ഞങ്ങൾ ചേരണം. അത് പങ്കെടുക്കാൻ വരുന്ന P സുന്ദരയ്യ, പാർട്ടി സ്ഥാപിച്ച ആൾ, CPI, ബസോബിൻ്റെ ഏറ്റവും വലിയ സെക്രട്ടീഷ്യൻ, അതായത് കണ്ടിട്ടുണ്ടാവില്ല, EMS, ജ്യോതിബാസു, സൂർജിത്ത്, രാമമൂർത്തി, BTR, ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഫ്രാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. എല്ലാവരുടെ വരുത്തുള്ള 1-2 പേര് കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡിസിപ്ലിൻ ആണ്. അറിയാതെ വന്നു പോകുന്നൊരു ഡിസിപ്ലിൻ. ഇവരെയൊക്കെ കാണുക, അവരോടൊപ്പം ഒരു കമ്മിറ്റി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഇവിടെ വരുമ്പോഴോ CH കാണാൻ, CPM രൂപീകരിക്കുമ്പോൾ 64 ഫസ്റ്റ് സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി മെമ്പർ, ഈ പറഞ്ഞ വലിയ നേതാക്കന്മാർക്കൊപ്പം ഇരിക്കാൻ യോഗ്യതയുള്ള ആൾ, VS Achudanandan, ഗൗരിയമ്മ, നായനാർ, പിന്നെ TK Ramakrishnan, ചാത്തുണ്ണി മാഷ്, ഓർമ്മയില്ലേ ഇവരെയൊക്കെ? കേരളത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഈ പാർട്ടി നേതാക്കന്മാർ, ഇവരൊക്കെ പാർട്ടിയെ നയിച്ചിരുന്നത്. അപ്പോൾ അവരുടെ കീഴിൽ ഐഡിയോളജിക്കലായിട്ടും പൊളിറ്റിക്കലായ ഓർഗനൈസേഷനിലായും ട്രെയിൻ ചെയ്യപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പ്ലസ് നമ്മൾ സ്വയം ധാരാളം വായിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു സഹജമായ ഒരു അക്കാഡമിക് സ്വഭാവം നമുക്കുണ്ടായിരുന്നു. AKG, EMS, നയനാർ, VS Achudanandan, അവരുടെയൊക്കെ ഒരു സുവർണകാലവും പാർട്ടി എങ്ങനെ അവർ അച്ചടക്കത്തോടെ നയിച്ചു എന്നൊക്കെ അങ്ങ് അഭിമാനപൂർവ്വം അങ്ങ് പറയുന്നു. അതിനുശേഷം പിന്നെ CPM in Anshesham, Villu Rampajam, Party Departation Stratilum, Nadatipilum, Sankarana, Mikabilum, okay, Rabajam, Vanatili. Illa. Potesas of Rabajam and the Potesas of Yasuil. Potesas Master and so on, rather I don't know Jamatavana. Other than title, party peribody matavilla. Say a pair of the 11, other party peribody in the cheese. I don't know the party for no name will be matavilla. Say the Cardigamai village, basic out of the matavilla. Programmatic I will matavilla, constitution I will matavilla. Political tactics are matavilla. That is Marano. Tactics are Marano. Adabus Tilavallo. Another Adavan. Adana Adavan the Parana. Tactics, everybody. Material strategy and Patesastra. Party Provotagal Vijay Abaya, party a level. The party of Gutoila. Other party Vajana Abajay and Vithay and Agam Nabakutan. Abare Tiriti Abare perfection like a Naikan or Samizana on the Gidum. How no Salaman Vijay and the Lala. How do you want a party gong or somebody to you? No Salaman Vijay and the Lala, Atram Paramara Guda. Keradiba Angela show Arla shown. This party is not a good thing. It's 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 not a Adana Tiritan, and the correspondent and Rehela Karakanda. Adana Admarthamari, Nadapalak and Uttarabak, the Nedakan Markan. Branch Secretary Mother, Kendra Committee Secretary Vedula, Nedakan Maran, and Avishamai, Nadapalak Sunikan. Nidan the Ramai Single Chundigan.